തലസ്ഥാനത്ത് സമ്പർക്ക രോഗവ്യാപനം തീവ്രമാവുന്നു. ജനപ്രതിനിധികൾക്ക് രോഗം ബാധിക്കുന്നത് ഗൗരവകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമ്പർക്ക വ്യാപനം ശക്തമാകുന്നതിൽ ചാല മാർക്കറ്റിൽ റീറ്റെയിൽ വ്യാപാരം പൂർണ്ണമായി ഒഴിവാക്കി. തലസ്ഥാനത്തെ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം 200 കടന്നു. ഇതിൽ ഉറവിടം വ്യക്തമല്ലാത്ത 16 കേസുകളും ഉൾപ്പെടുന്നു. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. 7 പേർക്കാണ് പുതുതായി രോഗം പോസിറ്റീവായത്. ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഗരത്തിൽ ജനപ്രതിനിധികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നതും വർദ്ധിക്കുകയാണ്. MLA അടക്കം നിരീക്ഷണത്തിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായെന്നും കൂടുതൽ കരുതൽ വേണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇന്ന് സ്ഥിരീകരിച്ച 222 പേരിൽ 100 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 16 പേരുമുണ്ട്. ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും ആയുഷ് വകുപ്പിൽ നിന്നുൾപ്പെടെയുള്ള ജീവനക്കാരെയും നിയോഗിക്കും. നിലവിൽ തലസ്ഥാനത്തെ 7 കൗൺസിലർമാർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. പുതുതായി തമ്പാനൂർ, വഞ്ചിയൂർ, ചെല്ലമംഗലം പ്രദേശത്തെ കൗൺസിലർമാർക്കാണ് രോഗബാധ. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടതിനാൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ വെല്ലുവിളിയാണ്. ഇവരുടെ ഉറവിടം വ്യക്തമല്ലാത്തതും സ്ഥിതി കൂടുതൽ ഗൗരവതരമാക്കുന്നു. ചാല മാർക്കറ്റിലെ തൊഴിലാളിക്ക് കോവിഡ് പോസിറ്റീവായ പശ്ചാത്തലത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന വ്യാപാര കേന്ദ്രമായതിനാൽ കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം പരിഗണിച്ച് റീറ്റെയിൽ വ്യാപാരം പൂർണ്ണമായി ഒഴിവാക്കി. ഹോൾസെയിൽ വ്യാപാരം മാത്രമായിരിക്കും ഇനി നടക്കുക. വരും ദിവസങ്ങളിൽ കടകൾ തുറക്കുന്നതിലും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. നഗരത്തിലെ പോലീസുകാർക്കിടയിലും കോവിഡ് വ്യാപനം അനുദിനം കൂടുകയാണ്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്കും ഇന്റലിജൻസ് ആസ്ഥാനത്തെ ഡ്രൈവർക്കുമാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. അതേസമയം ലോക്ഡൌൺ ലംഘനം നടത്തിയ 71 പേർക്കെതിരെയും ക്വാറന്റൈൻ ലംഘിച്ച ഒരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.